കർത്താവിന്റെ ധന്യതിരുനാമം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. യൂത്ത് വചനം ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യരും ആദരണീയരുമായ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള ഈ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ പേജിന്റെ എല്ലാ അഡ്മിൻസിനോടുമുള്ള ഹൃദയംഗമായ നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിൽ അനുഗ്രഹീതനായ കർത്താവിന്റെ ശ്രേഷ്ഠ ദാസൻ പാസ്റ്റർ. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം അതിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ അധീനരായി തീർന്നു. വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കേണ്ടതും 2-ാം അധ്യായം ദൈവിക വാർത്തത്വത്തിന്റെ അപൂർത്തീകരണം അവിടെ നടക്കുകയാണ്. കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞ ദൈവിക വാക്തത്വത്തിന്റെ ആരംഭം അവിടെ കുറിക്കുകയാണ്. അന്നേരം 2-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, 6-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു. അടുത്ത ഭാഗം, ദൈവ വചനം പരന്നു. നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ചു കേൾക്കണം. നടുവിലും കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദൈവ വചനം പരക്കുന്ന തലത്തിലേക്ക് ദൈവസഭകളുടെ ചരിത്രത്തെ ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നാം ചിന്തിക്കും, അനുകൂലമായ ഒരു സാഹചര്യമല്ല, എല്ലാം അടഞ്ഞു. ഇനിയും ഞാൻ ഒരു കാര്യം ദൈവസ്നേഹത്തിൽ വിളിച്ചു പറയട്ടെ, ഈ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവ് ചിലതിനെ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ഒരു വർധനവിന്റെ ടൈമിലാണ് നാം നിൽക്കുന്നത്. ഒരുപക്ഷെ ചോദിക്കാൻ സാധ്യതയുണ്ട്, ദൈവദാസനെ അതെന്താണ്, കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. എന്നാൽ ഈ വചനത്തിൽ കൂടി ആത്മനിറവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, എന്റെ ദൈവം വർദ്ധിപ്പിക്കുന്നവനായ ദൈവമാണ്. ഒരുപക്ഷെ എല്ലാം അടഞ്ഞു, ആരാധനാലയങ്ങൾ അടഞ്ഞു, ശുശ്രൂഷകൾ നടക്കുന്നില്ല. ഇനി എങ്ങനെ മുന്നോട്ട് പോകും, ഇനി കാര്യങ്ങളെല്ലാം പഴയതുപോലെ ആകുമോ എന്നുള്ള ചിന്തയിൽ തുടരുന്ന ചിലരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ട്. അവരോട് ഞാൻ പറയട്ടെ, പ്രതിസന്ധിയുടെ നടുവിലും വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് എനിക്കും നിങ്ങൾക്കും വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. അപ്പൊ പുതിയ നിയമസഭയുടെ ഞാൻ വിളിച്ചു പറയട്ടെ, എന്റെ ദൈവത്തിന് ഈ പ്രതികൂലത്തിന്റെ നടുവിലും എന്നെയും നിങ്ങളെയും വർദ്ധിപ്പിക്കുവാൻ കഴിയും. അങ്ങനെ 2-ാം ഭാഗത്തിനകത്ത് വർദ്ധനവിന്റെ ഒരു ദൈവപ്രവൃത്തിയാണ്. അന്നേരം പരക്കുന്ന ദൈവപ്രവൃത്തി, വർദ്ധിക്കുന്ന ദൈവപ്രവൃത്തി. അടുത്ത ഭാഗം, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. അന്നേരം പുരോഹിതന്മാരിലും ശ്രദ്ധിച്ച, അന്നേരം ഏറ്റവും അധികമായി ദൈവപ്രവർത്തിക്ക് വേണ്ടി യേശുവിന്റെ കാലത്ത് അവൻ തടസ്സമായി നിന്നതിനെ സ്വർഗത്തിലെ ദൈവം വിശ്വാസത്തിന്റെ അധീനതയിലേക്ക് കുറ്റം കണ്ടുപിടിക്കാനും ന്യായപ്രമാണം ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞ് അവ യേശുവിനെ അവ ക്രൂശിക്കാനായി മുൻപന്തിയിൽ നിന്ന ഒരു കൂട്ടരായിരുന്നു പുരോഹിതന്മാർ. എന്ന് പറഞ്ഞാൽ ദൈവ പ്രവർത്തിക്ക് വിരോധമായി നിന്ന ഒരു കൂട്ടരായിരുന്നു അന്നത്തെ പുരോഹിതന്മാർ എന്ന് പറയുന്നത്. പക്ഷെ വേദപുസ്തകം പറയുകയാണ്, ഈ പുരോഹിതന്മാർ ദൈവ വചനത്തിൽ വിശ്വസിച്ചു കൊണ്ട് അവൻ ഈ ദൈവിക പ്ലാനിലേക്ക് കയറുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ COVID-19 എന്ന ഈ മഹാമാരിയുടെ ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ കഴിഞ്ഞ നാടുകളിൽ പ്രതികൂലമായി നിന്നതിനെ സ്വർഗത്തിലെ ദൈവം വിശ്വാസത്തിന് അധീനമാക്കുന്ന ഒരു ദൈവപ്രവൃത്തി നടക്കുന്നു. ഇനി അത് നടക്കും, ഇനി അത് നടക്കാൻ പോകുന്നു എന്ന് വചനത്തിൽ കൂടി ഞാൻ വിളിച്ചു പറയുമ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നവർ എന്റെ കൂടെ പറയണം, ചിലതിനെ സ്വർഗം വിശ്വാസത്തിന്റെ അധീനതയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ വീണ്ടും പറയാൻ ഒരു അവയെ കാര്യമുണ്ടാകാമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പാസ്റ്ററെ, ഈ ഒരു പ്രതികൂല സാഹചര്യത്തിൽ ഏറ്റവും അധികം വിശ്വാസികൾ സഭകൾ വിട്ടുപോയി. ഞാൻ പറയാം, ഈ പ്രതികൂലത്തിന്റെ നടുവിൽ കുറെ പേരെങ്കിലും അവ സഭ വിട്ടു പോയെങ്കിലും സ്വർഗത്തിലെ ദൈവം അനേകരെ വിശ്വാസത്തിന്റെ അധീനതയിലേക്ക് ആക്കുന്നതിലേക്ക്. 2, എണ്ണം വർദ്ധിക്കുന്ന ഒരു ദൈവപ്രവൃത്തി. 3, വിശ്വാസത്തിന് അധീനമാകുന്ന ദൈവപ്രവൃത്തി. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്, പരക്കുന്ന ദൈവപ്രവൃത്തി, വർദ്ധിക്കുന്ന ദൈവപ്രവൃത്തി, അധീനമാകുന്ന ദൈവപ്രവൃത്തി. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, പരക്കുന്ന ദൈവപ്രവൃത്തി, 2, വർദ്ധിക്കുന്ന ദൈവപ്രവൃത്തി, 3, അധീനമാകുന്ന ദൈവപ്രവൃത്തി. ഈ ദൈവപ്രവൃത്തി നടക്കാൻ ഇതിന്റെ പിന്നിൽ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിലേക്കാണ് നമ്മൾ വേഗത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നത്. 6-ാം അധ്യായം നിങ്ങളൊന്ന് നോക്കിക്കേ. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം,
അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ, ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. ശ്രദ്ധിക്കണേ, ആ കാലത്ത് ശിഷ്യന്മാർ വർദ്ധിച്ചു വന്ന വർദ്ധനവ് നടക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പെരുകി വരിക, പെരുകി വരിക. Now at this time while the disciples were increasing, ഇംഗ്ലീഷിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, പെരുകി വരികയാണ്. അന്നേരം ദൈവത്തിന്റെ വചനത്തിന്റെ വ്യാപനം ദേശത്ത് വെളിപ്പെട്ടിങ്ങനെ നടക്കുമ്പോൾ അവിടെ ഒരു സാധാരണ നിലയിലുള്ള വർധനവല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എണ്ണത്തിൽ അവർക്ക് വർധനവ് കൊടുക്കുകയാണ്. ഞാൻ ഇന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്, എണ്ണ വർദ്ധിക്കാൻ പോവുകയാണ്, ത്തിനകത്ത് വർദ്ധിക്കാൻ പോവുകയാണ്, ചിലത് എന്റെ കുടുംബത്തിനകത്ത് വർദ്ധിക്കാൻ പോവുകയാണ്. അങ്ങനെ പെരുകി വരുന്ന ഒരു കാലഘട്ടം, പെരുകി വരുന്ന ഒരു കാലം. ആ കാലത്തിൽ എന്താണ് സംഭവിച്ചത്? അവിടെ എഴുതിയിരിക്കുന്നു, ഇവിടെ ഒരു പ്രതിസന്ധി ദൈവത്തിന്റെ സഭ നേരിടുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഓരോ കാലഘട്ടത്തിലും ദൈവസഭ വ്യത്യസ്തമായ പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയി. നമ്മൾ മനസ്സിലാക്കണം, ദൈവ വേല എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. വിവിധ സാഹചര്യങ്ങളിൽ കൂടി നാം കടന്നു പോകണം. പൗലോസ് തന്നെ വ്യക്തമായി പറയുന്ന അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിലേക്ക് കടക്കണമെന്നുള്ളത് ദൈവ വചനത്തിന്റെ വ്യവസ്ഥയാണ്. ശ്രദ്ധിക്കണം, അനേക പ്രയാസങ്ങളിൽ കൂടിയും പ്രതിസന്ധികളിൽ കൂടിയും നാം കടന്നു പോകേണ്ടവരാണ്. ഇവിടെ ദൈവത്തിന്റെ സഭ ഒരു വലിയ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോവുകയാണ്. ശ്രദ്ധിക്കണം, ആ പ്രതിസന്ധി എന്താണ്? ഇവിടെ രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ്, അതെന്താണ് ഞാൻ ഒന്ന് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുന്നത് ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ആരുടെ യവന ഭാഷയോ അധികം മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു നല്ല മനോഭാവം യഹൂദനുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റ് ഉള്ളുന്ന രീതി അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ചകളിൽ പ്രത്യേകിച്ച് ചന്തസ്ഥലങ്ങളിലൊക്കെ പോയി ഇങ്ങനെയുള്ള പർട്ടിക്കുലർ ഗ്രൂപ്പിനെ, പ്രത്യേകിച്ച് വിധവമാരെ സംരക്ഷിക്കുവാനുള്ള ഒരു പദ്ധതി യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അവർ മുമ്പേറി അങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു പക്ഷേ ഇവരെ പിടിച്ചു കെട്ടാൻ കഴിയാത്ത നിലയിൽ പോകുമെന്നുള്ളത് പൈശാചികം അവ മണ്ഡലങ്ങൾക്ക് വ്യക്തമായി അറിയാം. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാർക്കും നിങ്ങൾക്കറിയാമോ, ഏറ്റവും അധികമായി കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് രണ്ട് തലങ്ങളിൽ നിൽക്ക, ഭാര്യ ഒരു സൈഡിൽ, ഭർത്താവ് ഒരു സൈഡിൽ, ഇനി കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കിക്കേ, കുഞ്ഞുങ്ങൾ വേറൊരു തലത്തിൽ വിഘടിപ്പിച്ചു നിൽക്കുക. പിശാചിനറിയാം വർധനവ് നടക്കുന്ന, ഇവരെ ഒതുക്കണമെന്നുണ്ടെങ്കിൽ ഇവരെ സ്പ്ലിറ്റ് ചെയ്യണം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ ദാസന്മാരെ ദാസിമാരെ, ഒരുപക്ഷെ നിങ്ങൾ പറയും നിങ്ങളുടെ വീട്ടിനകത്ത് ദൈവിക പ്രവർത്തികൾ നടന്ന ആ ഒരു കാലഘട്ടം നിങ്ങളൊന്ന് നോക്കിക്കേ, അവിടെയെല്ലാം പിശാച് ചെയ്തത് നിങ്ങളെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. ഈ കാലഘട്ടത്തിൽ എന്റെ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വിഘടിച്ചു കിടക്കുന്നതിനെ, അകന്നു കിടക്കുന്നതിനെ, അവിടെ ഇവിടെ ചിതറി അവൻ മാറി നിൽക്കുന്ന ചിലതിനെ പരിശുദ്ധാത്മാവ് യോജിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. അനേക ദൈവദാസന്മാരെ ഈ ഒരു സമയത്ത് പരിശുദ്ധാത്മാവ് തയ്യാറാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ സംഭവിച്ചതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ഒരു വലിയ മൂവ് ദേശത്ത് സംഭവിക്കാൻ പോവുകയാണ്. ഇവിടെ വാസ്തവത്തിൽ സംഭവിച്ചത് ഈ മൂവ് ഇങ്ങനെ നടക്കുമ്പോൾ ഈ മൂവിനെ വിഘടിപ്പിച്ചുകൊണ്ട് മറ്റൊരു തലത്തിലേക്ക് സഭയുടെ ഹിസ്റ്ററിയെ മാറ്റുവാൻ തുടങ്ങി. അതെന്താണ് ഞാൻ ഒന്നും കൂടെ വിശദീകരിക്കാം. ഇവിടെ പിറുപിറുപ്പ് തുടങ്ങി, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. അന്നേരം നോക്കിക്കാം, ഒരു ദൈവ പ്രവൃത്തി നടന്നു തുടങ്ങിയപ്പോഴാണ് പിറുപിറുപ്പ് ആരംഭിച്ചത്. ദൈവ പ്രവൃത്തി നടന്നു തുടങ്ങിയപ്പോഴാണ് പിറുപിറുപ്പ് ആരംഭിച്ചത്. നോക്കണം, ഇത് ഈ പിറുപിറുപ്പിന്റെ വ്യക്തമായ തെളിവ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പഴയ നിയമ പുസ്തകത്തിൽ ഇസ്രായേൽ മക്കളുടെ ഇടയിലാണ്. ദൈവം സകലതും അവർക്ക് കൊടുത്തു. ദൈവിക പദ്ധതിക്കകത്ത് അവരെ സ്വർഗം കൈപിടിച്ചു നടത്തുമ്പോൾ, ശ്രദ്ധിക്കണേ, അവർ ദൈവിക പദ്ധതിക്കകത്ത് മൂവ് ചെയ്യുകയാണ്. അവൻ യാതൊരു തരത്തിലും അവർക്കൊരു കുറവില്ല. രാവിലെ അവർക്ക് ആഹാരം സ്വർഗത്തിൽ നിന്ന് തന്നെ കൊടുക്കുകയാണ്. പാറയിൽ നിന്നുള്ള വെള്ളം, അപേക്ഷോത്ര, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി ദൈവിക ശക്കേനക്കകത്ത് ഇവർ നടക്കുകയാണ്. അവരുടെ വസ്ത്രം പഴകിയിട്ടില്ല, അവരുടെ ചെരുപ്പിന് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. ദൈവിക പദ്ധതിക്കകത്ത് ഇവർ മൂവ് ചെയ്യുമ്പോൾ അവരുടെ അകത്തളങ്ങളിൽ അവർ പിറുപിറുപ്പ് ആരംഭിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ
നിയമത്തിൽ തുടങ്ങിയ ഒരു ചരിത്രമാണ്. ഞാൻ പറയട്ടെ, എവിടെ ദൈവ പ്രവൃത്തിയുണ്ടോ അവിടെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുമ്പോൾ പിശാചിനറിയാം ഇതിൽ വലിയത് സംഭവിക്കും. എന്നാൽ അതിനെ തടയുവാൻ പിശാച് ഒരുക്കുന്ന തന്ത്രമാണ് വിഘടിപ്പിക്കുക എന്നുള്ളത്. ഇന്ന് പകൽ ഏതോ കുടുംബത്തെ നോക്കി, ഏതോ ദൈവസഭകളെ നോക്കി, ഏതോ അഭിഷക്തനെ നോക്കി പരിശുദ്ധാത്മ പറയാണ്, എവിടെയോ അകന്നു നിൽക്കുന്ന ചിലതിനെ ആത്മാവിന് രാത്രി ഇന്ന് പകൽക്കാലം യോജിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ എന്റെ കൂടെ ഒരു ആമേൻ എന്ന് പറയണം. കാരണം പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക നിലയിൽ ദൈവദാസന്മാരെ ഈ ദിവസങ്ങളിൽ ഒരുമിപ്പിക്കുകയാണ്. സൂത്രം ഇവിടെ വാസ്തവത്തിൽ രണ്ട് ഗ്രൂപ്പാണ്, ദൈവമക്കളെ രണ്ട് ഗ്രൂപ്പാണ്. ഭാഷയുടെ പേരിൽ രണ്ട് ഗ്രൂപ്പുകളാക്കി, നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കണം. ഇന്നും ഇത് തന്നെയാണ് ദൈവസഭകളിൽ നടക്കുന്നത്, ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകൾ. ഇത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. ഇനിയെങ്കിലും ദൈവദാസന്മാർ ഇത് തിരിച്ചറിഞ്ഞിട്ട് ആ ക്രിസ്തു എന്ന ആ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ആത്മാവിൽ ദൈവസഭകളെ നയിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് നാം മറന്നു പോകരുത്. അങ്ങനെ ഈ മൂവിനെ പിശാചി തടഞ്ഞു. എങ്ങനെയാണ് തടഞ്ഞത്? മറ്റൊരു തലത്തിലല്ല, കുടുംബത്തിനകത്ത് ദൈവസഭയ്ക്കകത്ത് ഭാഷയുടെ പേരിൽ രണ്ട് ഗ്രൂപ്പുകളാക്കി രണ്ട് സൈഡിലേക്ക് ഇവരെ മാറ്റി നിർത്തി. എന്നാൽ അതിന്റെ രണ്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി. അന്നേരം പ്രശ്നം തുടങ്ങിയപ്പോൾ തന്നെ ദൈവകൃപയും ആത്മാവിന്റെ ജ്ഞാനവും പ്രാപിച്ച 12 ശിഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, വാസ്തവത്തിൽ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ആത്മാവിൽ ചിലത് സെൻസ് ചെയ്തു. നമ്മൾ മനസ്സിലാക്കണം, ചിലത് തുടങ്ങിയാൽ നമ്മൾ ആത്മാവിൽ സെൻസ് ചെയ്യാൻ തയ്യാറാകണം. പലപ്പോഴും വിഷയങ്ങൾ വീട്ടിനകത്ത് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് പലരും പലതും അവൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് കേൾക്കണമോ? വാസ്തവത്തിൽ ഈ പ്രശ്നം ദൈവസഭയ്ക്കകത്ത് തുടങ്ങിയപ്പോൾ തന്നെ എന്താണ് സംഭവിച്ചത്? ശിഷ്യന്മാർ ഇതിനെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടെ കണ്ടു. നിങ്ങൾ മനസ്സിലാക്കണം, വീട്ടിനകത്തൊരു പ്രതിസന്ധി ഉണ്ടായാൽ ആ പ്രതിസന്ധിയെ ജഡീക തലങ്ങളിലോട്ട് കൈകാര്യം ചെയ്യാൻ അനുവദിക്കരുത്. ഞാൻ ഒന്നും കൂടെ പറയാം, വീട്ടിനകത്തോ അല്ലെങ്കിൽ കുടുംബത്തിനകത്തോ അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന കമ്മ്യൂണിറ്റിക്കകത്ത് ഏതെങ്കിലും നിലകളിലുള്ള ചെറിയ ഒരു ഉരസിൽ തുടങ്ങിയെങ്കിലും ആ വിഷയത്തെ ഒരിക്കലും മാനുഷിക തലങ്ങളിൽ കൈകാര്യം ചെയ്യരുത്. അവിടെ വേണ്ടത് ദൈവിക ജ്ഞാനത്തിൽ ഒന്നും കൂടെ അല്പം കൂടെ ഡീപ്പായി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആഴമായി പരിജ്ഞാനത്തോടുകൂടെ ആത്മനിറവിൽ വിഷയങ്ങളെ കൈകാര്യം ചെയ്യണം. കേവലം ജഡീക തലങ്ങളിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യരുത്. ഇവിടെ വിഷയത്തെ ആത്മാവിൽ സെൻസ് ചെയ്തിട്ടും ഈ 12 12 അപ്പോസ്തലന്മാർ ഇവിടെയുള്ള ശിഷ്യന്മാരെ വിളിച്ചു വരുത്തുകയാണ്. ശിഷ്യന്മാരെ വിളിച്ചു വരുത്തി, നോക്കിക്കേ, ഇവരുടെ അടുക്കലേക്ക് വിളിച്ചു വരുത്തുകയാണ്. എന്തിനാണ്? അവ ഉടഞ്ഞു പോയ ചിലതിനെ ചേർത്ത് നിർത്താൻ, ഉടഞ്ഞു പോകുമെന്ന് കാണുന്നതിനെ ചേർത്ത് നിർത്താൻ. ഈ പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏതൊക്കെ അഭിഷക്തന്മാരോട് പറയുകയാണ്? ഉടഞ്ഞു പോയതിനെ ചേർത്ത് നിർത്തുക, ഉടഞ്ഞു പോയതിനെ ചേർത്ത് നിർത്തുക, ഉടഞ്ഞു പോയതിനെ ഒരിക്കലും അകറ്റി നിർത്തല്ല, മാറ്റി നിർത്തല്ല, അതിനെ ചേർത്ത് നിർത്തുക. അധികം അകറ്റി നിർത്തിയാൽ ഒരുപക്ഷെ വേറെ തലങ്ങളിലേക്ക് വിഷയങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവിക പദ്ധതിയോട് ചേർത്ത് നിർത്തുക. ഒരുപക്ഷെ ഇന്നത്തെ നമ്മുടെ സമൂഹം ഒരുപക്ഷെ ഉടഞ്ഞു പോയിരിക്കുന്ന ഒരു പാത്രം പോലെ ആയിരിക്കാം. ഒരുപക്ഷെ നമ്മൾ പറയും, ഇന്നത്തെ ഈ പന്തക്കോസ് അനുഭവങ്ങളെല്ലാം ഉടഞ്ഞു പോയി ദൈവദാസനെ, ഇനി ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും സംഭവിക്കുമോ? അവ എന്തൊക്കെയാണ് നമ്മുടെ ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും അവ പ്രതീക്ഷിക്കാത്തത് പലതും നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കുന്ന ചിലരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാണ്, മാറ്റി നിർത്തല്, ചിലതിനെ ചേർത്ത് നിർത്തുക, മാറ്റി നിർത്തരുത്, ചിലതിനെ ചേർത്ത് നിർത്തുക, മാറ്റി നിർത്തരുത്, ചേർത്ത് നിർത്തുക. ചിലരോട് പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം വിളിച്ചു പറയുകയാണ്, ഒരുപക്ഷെ നമ്മുടെ കണ്ണിൽ അവർ പരാജിതരായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ കണ്ണിൽ അവർ ഏതെങ്കിലും തരത്തിൽ ഇനി മടങ്ങി വരാൻ യാതൊരു സാധ്യതയുമില്ല, ഒരുപക്ഷെ അവസാനിച്ചു എന്നായിരിക്കാം നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ഈ വചനത്തിൽ കൂടി പറയുകയാണ്, അവർ അകറ്റി നിർത്തുകയെല്ലാം അവ വിഷയത്തെ ചേർത്ത് നിർത്തി. ഇവിടെ നോക്കിക്കേ, ഇവരെന്നാ കൈകാര്യം ചെയ്യുന്നതെന്ന് കേൾക്കണമോ? എന്നിട്ട് ഇവര് പറയുകയാണ്, ദൈവവചനം, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ എന്താണ് ഇവർ പറയുന്നത്?
ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ചു. അതൊരു പിശാചിന്റെ പദ്ധതി എന്താ? പിശാചിന്റെ പദ്ധതി എന്താ? നിങ്ങൾ കേൾക്കണം. അതൊരു ഇവരെ വിഘടിപ്പിച്ചു നിർത്തി ഇവരെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി ഇടുന്നതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവവചനം ഇവർ ഉപേക്ഷിക്കണം. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. വാസ്തവത്തിൽ ഇവരുടെ ചിന്തകളെ ഡൈവേർട്ട് ചെയ്ത് മറ്റൊരു തലത്തിലേക്ക് ഇവരുടെ ശുശ്രൂഷകളെ കൊണ്ടുപോകാനാണ് ഇപ്പോൾ പിശാച് ആഗ്രഹിക്കുന്നത്. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവവചനം ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ മേശകളിൽ ശുശ്രൂഷിക്കുന്നത് യോഗ്യമല്ല. എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ഞങ്ങളെ വിളിച്ചിരിക്കുന്ന വേല എന്ന് പറയുന്നത് മേശയിൽ ശുശ്രൂഷിക്കുന്നത് തെറ്റാണെന്നല്ല അവിടെ നമ്മൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. പക്ഷെ ഇവരെ ഇപ്പോൾ ഇവർ ഫോക്കസ് ചെയ്യേണ്ടത് ദൈവവചന ശുശ്രൂഷയ്ക്കകത്താണ്. എന്ന് പറഞ്ഞാൽ ഇവർ ഇവരെ സംബന്ധിച്ച് പട്ടണങ്ങൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 നിറവേറൽ ഇവരിൽ കടക്കുകയാണ്. ഇവരുടെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല. പട്ടണങ്ങൾ രാജ്യങ്ങൾ ഇവിടെ മുമ്പിൽ കടക്കുകയാണ്, പക്ഷെ ഡൈവേർട്ട് ചെയ്യുകയാണ്. എന്താണ് പിശാച് പറയുകയാണ്? നീ ഇപ്പോൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്യണ്ട, ഇതിനകത്ത് ഫോക്കസ് ചെയ്താൽ മതി, വിഷയത്തിനകത്ത് ഫോക്കസ് ചെയ്യുക. വാസ്തവത്തിൽ എന്താ ഇവിടെ സംഭവിക്കുന്നത്? വിഷയത്തിനകത്ത് കൊണ്ടിട്ടിട്ട് ഇവരുടെ മനസ്സുവല്ലാതെ കലക്കിക്കളഞ്ഞിട്ട് അവരെ അവിടെ കൊണ്ട് ഒതുക്കുക എന്നുള്ളതാണ് പിശാച് ആഗ്രഹിച്ചത്. പക്ഷേ ആത്മാവിൽ ശിഷ്യന്മാർ അതിനെ തിരിച്ചറിഞ്ഞു. ഇന്ന് പകൽക്കാലം വിഷയങ്ങൾക്കകത്ത് കൊണ്ടിട്ട് കുടുക്കി കളഞ്ഞ് അതിനകത്ത് നിന്ന് ഒരിക്കൽ പോലും പുറത്തു വരാൻ കഴിയാത്ത നിലയിൽ ചിലതിനെ പിശാച് ഈ ലോക്ക്ഡൌൺ സീസണിൽ ഒതുക്കി കളഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ വിളിച്ചു പറയുകയാണ്, ദൈവദാസനെ, ദൈവദാസിയെ, നിന്നെ വിളിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അതൊരു സാധാ നിലയിൽ നീ കാണരുത്. അവൻ നിന്റെ ഫോക്കസിനെ ഡൈവേർട്ട് ചെയ്യുന്നത്, നിന്റെ ഫോക്കസിനെ ഇല്ലായ്മ ചെയ്യുന്നത്. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയുടെ നിറവേറൽ ഇവന്റെ മേൽ കിടക്കുമ്പോൾ തന്നെ ഇവന്റെ ചിന്തകളെ ഡൈവേർട്ട് ചെയ്യുന്ന ഒരു പൈശാചിക തന്ത്രം ഇതിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ ക്രിസ്തു എന്ന ഏക പുരുഷനും നീ ഇടപെടല്, അവിടെ നടക്കുന്ന സംസാരങ്ങളെ നീ ശ്രദ്ധിക്കരുത്. ഈ ദിവസങ്ങളിൽ ഫേസ്ബുക്കിലൊക്കെ നടക്കുന്ന ചില ചർച്ചകളുണ്ടല്ലോ, പ്രയോജനമില്ലാത്തത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വരാൻ പോകുന്ന ഒരു പരക്കുന്ന ദൈവപ്രവൃത്തിക്ക് വേണ്ടി, വർദ്ധിക്കുന്ന ദൈവപ്രവൃത്തിക്ക് വേണ്ടി, അധീനമാകുന്ന ദൈവപ്രവൃത്തിയിൽ ഫോക്കസ് ചെയ്യുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാണ്. ഏറ്റെടുക്കാൻ എത്ര ദൈവദാസന്മാർ കുടുംബങ്ങളുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിന്റെ മനസ്സിനെ വല്ലാതെ ഇളക്കി വിഷയങ്ങളിൽ അതിനകത്ത് നിന്നെ ഒതുക്കി ഒരു നെറ്റിനകത്ത് അകപ്പെടുന്നത് പോലെ അവിടെ ഇട്ടതിന് ശേഷം അവൻ നിന്നിലുള്ള നിയോഗങ്ങൾ, അവൻ മുടങ്ങിക്കിടക്കുന്ന അനുഭവങ്ങളെ ആത്മാവ് ദർശിച്ചുകൊണ്ട് പറയുകയാണ്, അവിടെ നിന്ന് ഇന്ന് പകൽ നീ എഴുന്നേൽക്കുക. നിന്നെ വിളിച്ച ആ വിളിക്കകത്ത്, നിന്നെ വിളിച്ച ആ ശുശ്രൂഷയ്ക്കകത്ത് ഫോക്കസ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് ചിലരോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. വാസ്തവത്തിൽ ഇവർക്ക് മനസ്സിലായി ഇവർ വചനം ഉപേക്ഷിച്ച് ടേബിളിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഈ വിധവമാരെ സംരക്ഷിക്കുന്ന പദ്ധതിയിൽ അവർ പോയി കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ഇവരെന്നാ ചെയ്തതെന്ന് അറിയാമോ? അവിടെ എഴുതിയിരിക്കുന്ന 3 പെട്ടെന്ന് ഞാൻ വായിക്കാം. 3 എന്താണ്? നിങ്ങളൊന്ന് കേൾക്കണേ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 നിങ്ങൾ അപ്പോൾ ആത്മാവുള്ളവനെ തെരഞ്ഞെടുത്തു. 2, ജ്ഞാനമുള്ളവനെ തെരഞ്ഞെടുത്തു. 3, സാക്ഷ്യമുള്ളവനെ തിരഞ്ഞെടുത്തു. ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കാം. 1, ആത്മാവുള്ളവനെ തിരഞ്ഞെടുത്തു. അങ്ങനെ ഈ പ്രശ്നത്തിന് പറയേണ്ട ഒരു വിഷയമായിരുന്നു ആത്മാവുള്ളവൻ. ആത്മാവുള്ളവൻ, ഞാൻ ഈ പകൽക്കാലം പറയട്ടെ, പ്രശ്നത്തിന്റെ പരിഹാരം ഉണ്ട്, പക്ഷെ ആത്മാവുള്ളവൻ അകത്തു വരണം. ഇന്നത്തെ ദൈവസഭകളുടെ ഏറ്റവും വലിയ പ്രശ്നകാലം ആത്മാവ് ശക്തമായി വിളിച്ചു പറയുകയാണ്, വർദ്ധിക്കുന്ന ഒരു ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ, പരക്കുന്ന ഒരു ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ, വിശ്വാസത്തിന് അധീനമാകുന്ന ഒരു ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ അതിനൊരു സൊല്യൂഷനേ ഉള്ളൂ. പ്രധാന ഗ്രേറ്റ് കമ്മീഷനൊക്കെ കൊടുക്കുന്നതിനൊക്കെ മുമ്പ് ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധത്തിൽ യേശു ശിഷ്യന്മാരോട് പറയുന്ന ഒരു പദമുണ്ട്. വേലക്കാരൊത്തിരിയുണ്ട് അല്ലേ? വേലക്കാരൊത്തിരിയുണ്ടെന്നാണ് യേശു പറഞ്ഞത്. സ്തോത്രം. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഇന്നത്തെ കോണ്ടക്സ്റ്റിലാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. കൊയ്ത്ത് വളരെയധികം ഉണ്ട്, വേലക്കാരെ ചുരുക്കം. ഞാൻ ഇന്നത്തെ കോണ്ടക്സ്റ്റിലാണ് ഞാൻ ആദിക്കുകയാണ്. ഇത്രയും ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലോ. 2 അവിടെ എഴുതിയിരിക്കുന്നത് ജ്ഞാനമുള്ളവൻ. അന്നേരം പ്രശ്നത്തിന്റെ പരിഹാരം നടക്കണമെന്നുണ്ടെങ്കിൽ ജ്ഞാനമുള്ളവൻ അകത്തേക്ക് വരണം.
ശ്രദ്ധിക്കണം, ജ്ഞാനമുള്ളവൻ. ഇനി എന്നാ ജ്ഞാനമാണ്? കേവലം ഏതെങ്കിലും പഠിച്ച് ആ നിലയിലുള്ള ജ്ഞാനത്തെ കുറിച്ചല്ല. വാസ്തവത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാപിക്കണം. അടുത്ത തലങ്ങൾ വെളിപ്പെട്ടു വന്നപ്പോൾ അവരുടെ ഇടയിലുള്ള ക്രൈസിസ് 90% മാറിക്കഴിഞ്ഞു. കാരണം അങ്ങനെയുള്ളവർ വന്നെങ്കിൽ മാത്രമേ പ്രശ്നം മാറുകയുള്ളൂ. ഇങ്ങനെ ആ പ്രശ്നം പരിഹരിക്കുകയും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, ഇപ്പോൾ ഇവർ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ ഇവരെ ഡൈവേർട്ട് ചെയ്യാൻ പൈശാചിക മണ്ഡലങ്ങൾ ഒരു പ്രത്യേക നിലയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഇവർക്ക് ബോധ്യം കൊടുത്തു. ഞങ്ങളോ, എല്ലാവരും പറഞ്ഞേ, ഞങ്ങളോ ഏത് കാര്യത്തിൽ അവരെ എനിക്കറിയാം, പക്ഷെ എന്താണ് ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്? അവ ഫെബ്രുവരി മുതൽ കാര്യങ്ങൾ മാറ്റപ്പെട്ടു, മാർച്ചൊക്കെ ആയപ്പോഴത്തേക്ക് വിഷയങ്ങൾ മാറി. എന്താണ് ദൈവപ്രവൃത്തി നടക്കാൻ പോവുകയാണ്? അനേകർ വിശ്വാസത്തിന് അധീനമാകുന്ന ദൈവപ്രവൃത്തി നടക്കുമ്പോൾ അല്പം സ്റ്റക്കായാലും നീ കുഴപ്പം ഇല്ല എന്ന് കണ്ടിട്ട് ആത്മാവിൽ പറയണം, എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് മറ്റൊന്നിനുമല്ല. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. മറ്റൊന്നും നിങ്ങൾ ചെയ്യണ്ട. ഒരുപക്ഷെ നിങ്ങൾ പറയും പ്രസംഗിക്കാൻ പോകാൻ കഴിയുന്നില്ല, മറ്റുള്ളവരെ പോലെ സൂം മീറ്റിങ്ങുകളില്ല, ഫേസ്ബുക്ക് ലൈവുകളില്ല, ഒന്നും ചെയ്യണ്ട. മറഞ്ഞിരിക്കാനുള്ള ഒരു സമയമാണ്. ദൈവ കാലം കഴിയാൻ പോവുകയാണ്. അധികം നാള് കോവിഡിനൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. കാരണം ദേശത്ത് പ്രാർത്ഥന ഉയർന്നു തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്തൊരു വർധനവ് നടക്കാൻ പോവുകയാണ്. ആ വർധനവ് നടക്കുന്നതിന് മുമ്പേ ചിലരോട് പറയുകയാണ്, നീ അറയിലേക്ക് കയറുക. ഇതുവരെ അറയിലേക്ക് കയറാൻ കഴിയാത്ത ചിലരുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങളിലൂടെ എനിക്കറിയത്തില്ല, പക്ഷെ ബോധ്യമാകണമെന്ന് ഞാൻ ഹൃദയത്തിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്. ശ്രദ്ധിച്ചേ, നേരത്തെ ആത്മാവ് പർമനോസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലോവസ് എന്നിവരെ തെരഞ്ഞെടുത്തു. ശ്രദ്ധിച്ചേ, ഇവരെ തെരഞ്ഞെടുത്തു. അതിനുശേഷം അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു. ഈ ഒരു പ്രത്യേകമായ കാലഘട്ടത്തിൽ എന്റെ ദൈവത്തിന് ഇതിന്റെ നടുവിൽ ദൈവവചനം പരക്കുന്ന ഒരു ദൈവപ്രവൃത്തി ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. വാസ്തവത്തിൽ ദൈവവചനം പരന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതിനകത്തൊരു വെളിപ്പാട് മറഞ്ഞു കിടപ്പുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ഇവരെ കാണാത്ത ഒരു വലിയ തുടങ്ങി. രണ്ട്, ശിഷ്യന്മാരുടെ എണ്ണം. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? ഏറ്റവും പെരുകി. ചേർത്ത് നിർത്തി. ഈ പകൽക്കാലം സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, എന്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചാണ്, കർത്താവേ ഞങ്ങൾ കാണാൻ പോവുകയാണ് പെരുകുന്ന ഒരു ദൈവപ്രവൃത്തി. അതാണ് നമ്മുടെ ആദ്യത്തെ ചിന്ത, വർദ്ധിക്കുന്ന ഒരു ദൈവപ്രവൃത്തി, അധീനമാകുന്ന ഒരു ദൈവപ്രവൃത്തി. ആലോചനകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയത്തെ, ഞങ്ങളുടെ ഫോക്കസിനെ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്ന പൈശാചിക